നമസ്കാരം, റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ FC ബാഴ്സലോണ നാളെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. 21-ാം റൗണ്ട് മത്സരത്തിൽ അവർ നേരിടുന്നത് വലൻസിയയാണ്. ഈ മത്സരം നടക്കുന്നത് വലൻസിയയുടെ മൈതാനത്ത്. ഇന്ത്യൻ സമയം 8:30 തീർച്ചയായും ആരാധകരെല്ലാം വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു മത്സരമാണിത്. അവരുടെ പുതിയ പരിശീലകൻ QK സെറ്റിയന്റെ കീഴിലുള്ള രണ്ടാമത്തെ ലാലിഗ മത്സരമാണിത്. കഴിഞ്ഞ മത്സരത്തിൽ ഗ്രാനഡയ്ക്കെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല 83% ബോൾ പൊസിഷനും അന്ന് അവർ കൈവരിച്ചിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു, കൂടുതൽ ഗോളുകൾ നേടാൻ ബാഴ്സലോണക്ക് ആ മത്സരത്തിൽ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല കൂടുതൽ ഗോളവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിലും ടീം പരാജയപ്പെട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് ബാഴ്സലോണക്ക് കഴിയുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ ലാലിഗ ടേബിളിൽ FC ബാഴ്സലോണ 1-ാം സ്ഥാനത്ത് തന്നെയാണ്. 20 മത്സരങ്ങളിൽ നിന്ന് 13 വിജയവും 4 സമനിലകളും 3 തോൽവികളുമായി 43 പോയിന്റാണ് ബാഴ്സക്കുള്ളത്. എന്നാൽ 2-ാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡിനും 43 പോയിന്റുകളുണ്ട്. 20 മത്സരങ്ങളിൽ നിന്ന് അവർ 12 വിജയം 7 സമനില 1 തോൽവി, അങ്ങനെ അവർക്കും 43 പോയിന്റ് ഉണ്ട്. പക്ഷേ ഗോൾ വ്യത്യാസത്തിന്റെ നേരിയ ഒരു മുൻതൂക്കം ബാഴ്സക്കാണ്. 50 ഗോളടിച്ച ബാഴ്സലോണ 23 തിരിച്ചു വാങ്ങി. ബാഴ്സയുടെ ഗോൾ ഡിഫറൻസ് 27. എന്നാൽ റയൽ മാഡ്രിഡിന് ഇതുവരെ 38 ഗോളുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവർ 13 ഗോളുകളാണ് തിരിച്ചു വാങ്ങിയത്. അവരുടെ ഗോൾ ഡിഫറൻസ് 25. ഗോൾ ഡിഫറൻസിലെ 2 പോയിന്റിന്റെ മുൻതൂക്കമാണ് ഇപ്പോൾ ബാഴ്സയെ 1-ാം സ്ഥാനത്ത് നിലനിൽക്കാൻ സഹായിക്കുന്നത്. എന്നാൽ അതുകൊണ്ട് ആ ഒരു ചെറിയ മുൻതൂക്കവുമായി മുന്നോട്ട് പോകണമെങ്കിൽ പോലും അടുത്ത മത്സരം മികച്ച ഒരു വിജയം ബാഴ്സക്ക് ഉണ്ടാവേണ്ടതുണ്ട്. വലൻസിയയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ലീഗ് ടേബിളിൽ 7-ാം സ്ഥാനത്താണ്. ഈ 2 ടീമുകളുടെയും ഇതുവരെയുള്ള പ്രകടനം വെച്ച് പരസ്പരം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വലൻസിയ 20 മത്സരങ്ങളിൽ നിന്ന് 31 പോയിന്റുകൾ നേടിയപ്പോൾ ബാഴ്സലോണ 20 മത്സരങ്ങളിൽ നിന്ന് 43 പോയിന്റാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. വലൻസിയ 7-ാം സ്ഥാനത്ത് നിൽക്കുന്നു, ബാഴ്സ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗോളുകൾ ഇതുവരെ FC ബാഴ്സലോണ ഈ 20 മത്സരങ്ങളിൽ നിന്ന് 50 നേടിയതെങ്കിൽ വലൻസിയക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 30 ഗോളുകളാണ്. 23 ഗോളുകൾ ബാഴ്സ വഴങ്ങിയപ്പോൾ 29 ഗോളുകൾ വലൻസിയ വഴങ്ങിയിരിക്കുന്നു. 188 ഷോട്ടുകളാണ് ബാഴ്സയുടെ താരങ്ങൾ ഇതുവരെ ഉതിർത്തിരിക്കുന്നത്. വലൻസിയ 149 ഷോട്ടുകൾ. ബാഴ്സയുടെ ഷോട്ട് കൺവേർഷൻ റേറ്റ് 63.8%, വലൻസിയയുടേത് 48.3%. അസിസ്റ്റുകൾ ബാഴ്സ 38, വലൻസിയ 20. പാസുകൾ ബാഴ്സ 13,561, വലൻസിയ 8,557. ഫൗൾസ് അഫേർഡ് ബാഴ്സ 262, വലൻസിയ 306. ഫൗൾസ് കമ്മിറ്റഡ് ബാഴ്സ 221, വലൻസിയ 229. യെല്ലോ കാർഡുകൾ ബാഴ്സയുടെ താരങ്ങൾ 45 തവണ ഈ സീസണിൽ ഇതുവരെ യെല്ലോ കാർഡുകൾ കണ്ടു. വലൻസിയുടെ താരങ്ങൾ 39 തവണയാണ് യെല്ലോ കാർഡുകൾ കണ്ടത്. 4 റെഡ് കാർഡുകൾ വീതം ഇരു ടീമിലെയും താരങ്ങൾ ഈ സീസണിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 ടീമുകളുടെയും നിലവിലെ ഫോം ഗേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ അവസാന 5 മത്സരങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല. അവസാന 5 ലീഗ് മത്സരങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെട്ടിട്ടില്ല. 2 വിജയവും 3 സമനിലയുമാണ് ബാഴ്സയുടെ റിസൾട്ട് എങ്കിൽ വലൻസിയയെ സംബന്ധിച്ചിടത്തോളം അവസാന 5 ലീഗ് മത്സരങ്ങളിൽ 2 വിജയിച്ചു, 1 പരാജയപ്പെട്ടു, 2 സമനിലയിൽ അവസാനിച്ചു. ഇതാണ് നിലവിലെ ഒരു ഫോം ഗൈഡ്. ഇനി നമുക്ക് ഈ 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന 5 മത്സരങ്ങളുടെ ഫലം കൂടി ഒന്ന് നോക്കാം. ഹെഡ് ടു ഹെഡ് എങ്ങനെയാണ് എന്നറിയാൻ അത് ഗുണകരമായിരിക്കും. അവസാന 5 മത്സരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ അതിൽ മുൻതൂക്കമുള്ളത് FC ബാഴ്സലോണക്ക് തന്നെയാണ്. അവർ 2 മത്സരം വിജയിച്ചു. വലൻസിയ 1 മത്സരമാണ് വിജയിച്ചിരിക്കുന്നത്. 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഏറ്റവും അവസാനം ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത് കഴിഞ്ഞ September 15 2019 September 15 നടന്ന ആ മത്സരത്തിൽ 5-2 FC ബാഴ്സലോണ വിജയിച്ച് കയറുകയാണ് ചെയ്തത്. ഏതായാലും മികച്ച പ്രകടനവുമായി ലയണൽ മെസ്സിയും കൂട്ടുകാരും ഈ മത്സരം വിജയിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ലൂയിസ് സുവാരസിൻ്റെ അഭാവം ടീമിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. കാൽമുട്ടിന് പരിക്കേറ്റ ലൂയിസ് സുവാരസിന് ഒരു പക്ഷേ ഇനി ഈ സീസണിൽ കളിക്കാൻ കഴിഞ്ഞേക്കില്ല. 4 മാസത്തോളം താരത്തിന് വിശ്രമം വേണ്ടിവരുമെന്നാണ്
ബാഴ്സലോണ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രോപ്പർ നമ്പർ 9 പ്രശ്നം ഇപ്പോൾ ബാഴ്സലോണക്കുണ്ട്. ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കോപ്പ ഡെൽ റേ മത്സരത്തിൽ 2-1 അവർ യു ഡി ഇബിസയെ പരാജയപ്പെടുത്തിയത്. ആ മത്സരത്തിലും അവർ ഗോൾ നേടാൻ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടു. ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നിരുന്നില്ല. രണ്ടാം പകുതിയിൽ അന്റോയിൻ ഗ്രീസ്മാൻ നേടിയ 2 ഗോളുകൾ, അതിൽ രണ്ടാമത്തെ ഗോൾ മത്സരത്തിന്റെ ഏതാണ്ട് അവസാന നിമിഷത്തിലാണ് പിറന്നത്. അങ്ങനെയാണ് തേർഡ് ടയർ ടീമായ, അതായത് ലീഗിലെ മൂന്നാം നിര ലീഗിലെ ടീമായ ഇബിസയെ പോലും അവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഇവിടെ വളരെ വ്യക്തമാണ്, ഇപ്പോൾ ബാഴ്സ നന്നായി പന്ത് കൈവശം വെച്ച് പരസ്പരം പാസുകൾ കൊടുത്ത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ ഗോളിലേക്കുള്ള മുന്നേറ്റങ്ങൾ കുറയുന്നുണ്ടോ, ഗോളിലേക്ക് ലക്ഷ്യം വെക്കുന്നത് കുറയുന്നുണ്ടോ എന്നതാണ് ആരാധകരെ ഇപ്പോൾ ചെറിയ ഒരളവിലെങ്കിലും ആശങ്കയിലാക്കിയിരിക്കുന്നത്. അത് പരിഹരിക്കാൻ ലയണൽ മെസ്സിക്കും കൂട്ടർക്കും കഴിയുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.